കോട്ടയം മണിമല പൊന്തൻപുഴ വനമേഖലയിൽ മാലിന്യം തള്ളുന്നത് മൂലം പ്രദേശവാസികൾ ദുരിതത്തിൽ. മാംസാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യം ഭക്ഷിക്കുന്നതിനായി തെരുവ് നായ്ക്കൾ എത്തുന്നതും ജനങ്ങൾക്ക് ഭീഷണിയാണ്. പൊന്തൻപുഴ മുതൽ പ്ലാച്ചേരി വരെയും പ്ലാച്ചേരി മുതൽ മുക്കട വരെയുമുള്ള 2 കിലോമീറ്ററോളം വരുന്ന വനമേഖലയിലാണ് മാലിന്യം കൂടുതലായി വലിച്ചെറിഞ്ഞിരിക്കുന്നത്. പുനലൂർ മൂവാറ്റുപുഴ ഹൈവേ വഴി പോകുന്ന യാത്രക്കാർ ഈ ദുർഗന്ധം സഹിക്കേണ്ട ഗതികേടിലാണ്. സമീപ പ്രദേശങ്ങളിലെ അറവുശാലകളിലുൾപ്പെടെയുള്ള മാലിന്യങ്ങൾ രാത്രികാലങ്ങളിൽ വാഹനങ്ങളിലെത്തിയാണ് റോഡിനിരുവശങ്ങളിലും തള്ളുന്നത്. രാത്രി സമയങ്ങളിൽ അവർ ഈ വേസ്റ്റ് കൂടുതലായിട്ട് കൊണ്ടിടുന്നത്. അപ്പൊ ഈ വണ്ടിയെ വരുന്ന വേസ്റ്റുകൾ തള്ളി ഇട്ടിട്ട് പോകുന്നതായിരിക്കും. രാവിലെ അത് പട്ടി കടിച്ച് നമ്മുടെ മുറ്റത്തും പെരയിലും അവിടെ ഇവിടെ എല്ലാം കൊണ്ടിടുന്നുണ്ട്. പട്ടികളുടെ ശല്യം കാരണം നമുക്ക് പിള്ളേരെയും കൂടെ വെളിയിലേക്ക് ഇറങ്ങാൻ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. പ്രശ്നപരിഹാരത്തിന് പഞ്ചായത്ത് അധികൃതർ ഇടപെടണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. മീനിന്റെ മാർക്കറ്റിലെ കൊണ്ട് വേസ്റ്റ് തട്ടുന്നുണ്ട്. നേരം വെളുക്കുമ്പോഴാണ് അതുകൊണ്ട് അറിയത്തില്ല ആരാ കൊണ്ടിടുന്നത്. അതുപോലെ ഇറച്ചിയുടെ ഒക്കെ വേസ്റ്റ് കൊണ്ട് തട്ടുന്നുണ്ട്. അങ്ങനെ മനുഷ്യന് ദുർഗന്ധം ഉണ്ടാക്കുന്ന രീതിയിലുള്ള വേസ്റ്റുകൾ തന്നെ ഇവിടെ കൊണ്ടിടുന്നത് സ്ഥിരം അത് ഉണ്ട്. വനം വകുപ്പുമായി ചേർന്ന് CCTV കൾ സ്ഥാപിച്ച് മാലിന്യം തള്ളുന്നവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി. മാതൃഭൂമി ന്യൂസ്, കോട്ടയം.